നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ മമ്മൂട്ടി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി രജനി, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി കലാശിപു, എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞത് അവരുടെ പ്രസവം നിങ്ങൾക്ക് നോക്കാൻ കഴിവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എൻ്റെ ഭാര്യയല്ല, എൻ്റെ കുട്ടിയല്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു വിടാം. അതൊന്നും അവർക്ക് കേൾക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് പറയുന്നു അവർ മൈൻഡ് ചെയ്യില്ല. പക്ഷേ വായെടുത്ത കള്ളത്തരമാണ്. അവരുടെ അമ്മയും ശരി, അവരുടെ സഹോദരിയും ശരി. എത്ര കാലേ പിരിഞ്ഞു പോയിട്ട്? ഇപ്പം രണ്ടു വർഷം കഴിയാറായി മാഡം. 2016 7/2/2016 മാഡം വിവാഹം കഴിഞ്ഞത്. എൻ്റെ വിവാഹം 7/2/2016. ഈ ആണുങ്ങൾ ഈ ഡേറ്റ് ഓർമ്മ വെക്കുന്നത് ഭയങ്കര അത്ഭുതമാണ്. കാരണം എനിക്ക് എൻ്റെ ഭാര്യയോട് അധികം സ്നേഹമുണ്ട്, എൻ്റെ കുട്ടിയുടെ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് ഓർമ്മ വെക്കാത്തവർക്ക് സ്നേഹമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും വേണം. എനിക്ക് എൻ്റെ ഭാര്യയും കുട്ടിയോടും ഒരുപാട് സ്നേഹമുണ്ട്. ഇപ്പം എൻ്റെ ഭാര്യയും കുട്ടിയെ പറഞ്ഞു വിട്ടല്ലോ, ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അവരുടെ അമ്മ പറഞ്ഞു വിടലെങ്കിൽ പിന്നെ ഞാനെന്ത് എന്താ മാഡം ചെയ്യുക? ഇതുകൊണ്ടായിരിക്കും മോൾക്കൊരു ഇത്. അമ്മമാർക്ക് ഇനി ആ കുട്ടിക്ക് ഒരു കുട്ടി വന്നാലും അമ്മയ്ക്ക് മകൾ കുഞ്ഞാ. അപ്പൊ അതിന് ഒരു അതുകൊണ്ടായിരിക്കും. 90 പ്രസവം കഴിഞ്ഞ് കാണാൻ സമ്മതിച്ചില്ല. എന്നെ ചീത്തയും ഭയങ്കര വിഷയം ഉണ്ടാക്കി. ഞാൻ ലാസ്റ്റ് ചൈൽഡ് കോട്ടയം പരിസരത്തുള്ള ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ പറഞ്ഞു അന്ന് അവർ പോലീസിനെ ഏർപ്പാടാക്കി. അങ്ങനെ ഇവരെ ഒച്ചപ്പാട് തെറിയുമ്പോൾ ഭയങ്കര ഒരു. നിങ്ങൾ അവസാനം കുട്ടിയെ കണ്ടല്ലോ അവിടെ വെച്ചിട്ട്? കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ഞാൻ നിന്നപ്പോഴത്തേക്ക് ആ നേഴ്സ്, അവിടുത്തെ നേഴ്സ് മാഡം, എനിക്ക് സന്തോഷമായിട്ട് അവരൊരു നല്ല മാതൃകയെ കാണിച്ചത്. ആ നേഴ്സ് വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കുട്ടിയുടെ ഇത് ആരാന്നൊക്കെ ചോദിച്ചു. അവരോട് ഇതെന്ത് നിങ്ങൾ കാണിക്കുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എൻ്റെ മാന സാറെന്ന് സിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവർക്ക് സങ്കടം വന്നിട്ട് എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, എൻ്റെ മകനെ പോലും മകൻ്റെ കുഞ്ഞിനെ പോലും കാണിക്കുകയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അതിന് ശേഷമാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വന്നേക്കുന്നത്. നിങ്ങളെക്കാളും പവർ അവർക്ക്, അവരെ കൊടുത്തേന്ന് പറഞ്ഞു. അങ്ങനെ ആ മേഡമാണ് ഞങ്ങളുടെ ആ കുട്ടിയെ കൈ തന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിയെ എടുക്കുന്നത് തന്നെ ഞാൻ ഇങ്ങനൊരു ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാകുന്ന സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല മേഡം. എന്ത്, അപ്പോൾ നിങ്ങളോട് ആരോടും പറയാതെ കൊണ്ടുപോയത്? നിങ്ങൾ അവിടെ പോയപ്പോഴും അവർ നിങ്ങളെ അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെ മാഡം. പ്രസവത്തിന് ഇങ്ങനെയൊരു ഇഷ്യൂ ഉണ്ടായി. അതിനുശേഷം കുട്ടിയുടെ നൂലുകെട്ടോ? നൂലുകെട്ടിനുള്ള സാധനങ്ങൾ 28 കെട്ടിനുള്ള കാൽത്തള വളകൾ പിന്നെ അരിഞ്ഞാണം ചരട് ഏലസ് ഇതൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട് മാഡം. അതേപോലെ തന്നെ ആ കുട്ടിക്കുള്ള തുണികൾ, ബെഡുകൾ, കിടക്കാനുള്ള ബെഡുകൾ, ആ ബെഡൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും മാഡം ആ ഞാൻ പോയ പൊതു പാർട്ടിക്കാരെയും വെച്ച് അവിടെ ലോക്കൽ സെക്രട്ടറി, അങ്ങനെ അവരുടെ ലോക്കൽ സെക്രട്ടറി, അവിടുത്തെ പാർട്ടിക്കാരും നേതാക്കന്മാരെയൊക്കെ വെച്ച് ഞാൻ സംസാരിച്ച് പോയി മാഡം. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും ഞാൻ ആ സംസാരിച്ച് പോയി. പോയി കഴിയുമ്പോൾ അവർ പറഞ്ഞു അന്നാ ബാലൻ തന്നെ ഒരു കാര്യം ചെയ്യും. അന്ന് അപ്പോഴും അവരുടെ അമ്മ പറഞ്ഞ എന്നറിയാം മാഡം, 6 മാസം കഴിഞ്ഞ് പറഞ്ഞുകൊള്ളു, 4 മാസം കഴിഞ്ഞ് എത്ര 7 മാസം കഴിഞ്ഞ് പറഞ്ഞുകൊള്ളുന്നു, അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ വഴക്കം എന്നൊക്കെ പറഞ്ഞ്. അപ്പം സാധാരണ പ്രസവം കഴിഞ്ഞ് 90 ആകുമ്പോഴാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷനിൽ തന്നെ അവർ എഴുതി വെച്ച് 90 ആകുമ്പോഴത്തേക്ക് പറഞ്ഞു വിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു കൗൺസിലിംഗ് നടത്തി അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അനുവദിക്കണം എന്ന് പറഞ്ഞ് അവരുടെ അമ്മയോട് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചില്ല അവരുടെ അമ്മ, ഈ നിമിഷം വരെ അംഗീകരിച്ചിട്ടില്ല. അല്ല, ഈ വനിതാ സെല്ലിൽ കൊടുത്ത ഇതിലെ ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ വനിതാ സെല്ലിൽ കൊടുത്തതിന്റെ വല്ല പേപ്പേഴ്സ് ഉണ്ടോ നിങ്ങൾ? എന്റെ ഉണ്ട് മാഡം, എല്ലാ പേപ്പറും ഉണ്ടല്ലോ. ആ പേപ്പർ ഒന്ന് അടുപ്പിക്കൂ. ഭാര്യയുടെ അമ്മ ഇങ്ങനെ നിങ്ങളോട് കാണിക്കാൻ കാരണം എന്താ? എനിക്ക് അറിയില്ല. അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൈസയാണ് ആവശ്യം. എന്തുകൊണ്ടാ എനിക്കറിയില്ല സാറേ. അതിന്റെ ആ സ്ത്രീക്ക് വേറെ വല്ല പ്രപ്പോസലും വേറെ വല്ലയിടത്തും വന്നായിരുന്നോ? അറിയില്ല സാറേ, എനിക്ക് അതിനെ പറ്റി അറിയില്ല, എനിക്ക് വ്യക്തമായി അറിയില്ല. ഇനി സാധാരണ ഇപ്പൊ വനിതാ സെല്ലിൽ ഇനിയിപ്പോ ചിലപ്പോ ഇയാള് മദ്യപാനിയാണെന്നോ ഉപദ്രവിക്കുന്നതോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ സാറേ അവിടെ പറഞ്ഞേക്കാൻ. അവിടെ ഏറ്റവും വലിയ കള്ളൻ ഞാനെന്ന് പറഞ്ഞു, അവരുടെ അച്ഛനും അവരുടെ അമ്മയും ഏറ്റവും വലിയ കള്ളൻ, ഏറ്റവും വലിയ മദ്യപാനിയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് എന്നെ കുറിച്ച് അപകീർത്തിപ്പെടുത്തി എന്നെ മാനസികമായിട്ട് തകർക്കുന്ന രീതിക്ക് എൻ്റെ ഭാര്യയുടെ മാതാവും ഭാര്യയുടെ സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ച്
ഒരുപാട് ചീത്തകൾ പറഞ്ഞു. സഹോദരന് ജോലിയുണ്ടോ? ഭാര്യയുടെ സഹോദരന് ജോലിയുണ്ടോ? അവരെങ്ങനെ ജോലി എസ്റ്റേറ്റിലെ ചെറിയ ചെറിയ പണികൾ വല്ലപ്പോഴും പണിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത്, പക്ഷേ ഇതിൻ്റെ അകത്ത് മദ്യപിക്കുന്ന അവനാണ് മദ്യപിക്കുന്നത്. അവരുടെ അച്ഛൻ നല്ല മദ്യപാനിയാണ്. ഇത്രയും കാര്യം അച്ഛനുണ്ട്, അതേപോലെ ഭാര്യക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് മാഡം. കാരണം ഈ ഫിക്സിന്റെ ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറയുന്നില്ല. അതിന്റെ അപ്പുറം അങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട് മാഡം എന്റെ ഭാര്യ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യയുടെ മാതാവ് നഷ്ടപ്പെടുത്തി ജീവൻ തിരിച്ചു കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. വേറൊന്നുമില്ല. ഇപ്പോൾ ഒത്തിരി പേര് അതിൻ്റെ ഇടയ്ക്ക് സ്നേഹിതയെ ചെന്ന് കൗൺസിലിംഗ് നടത്തി. കൗൺസിലിംഗ് നടത്തിയപ്പോഴത്തേക്കും ഭാര്യ പറഞ്ഞു, ആദ്യം എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. രണ്ടാമത് ജീവിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ അമ്മയെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും എൻ്റെ മകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണങ്ങളാൽ അസുഖം ഉള്ളതുകൊണ്ട് എൻ്റെ ഭാര്യ ജീവിക്കാൻ, ഭർത്താവായിട്ട് യോജിച്ച് ജീവിക്കാൻ, ഒരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുകയാണെന്ന് പറഞ്ഞു. എന്താ ഇവർക്ക് അങ്ങനെ ഒരു അസുഖമുള്ള പെൺകുട്ടി എന്തിനെനിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു? എന്തിനാ എന്റെ ജീവിതം തകർക്കുന്നു? നിങ്ങൾ വല്ലയിടത്തും ഭാര്യയെ കൊണ്ട് ചികിത്സിപ്പിച്ചിട്ടുണ്ടോ? ആ, ഞാൻ ചികിത്സിപ്പിച്ചായിരുന്നു സാറേ. എവിടെ? ഞാൻ ഒന്ന് ഡോക്ടറെ, പിന്നെ രണ്ടാമത് അവര് നേരത്തെ അങ്ങോട്ട് ഗൈനക്കോളജിസ്റ്റ് അല്ലേ? അതെ മാഡം. മറ്റത്? മറ്റത് നേരത്തെ അവരങ്ങോട്ട് തൊടുവഴി അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടറാണ്. അപ്പോൾ അവിടെ ഞാൻ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഓരോ ഡോക്ടർ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ മരുന്നുകൾ വാങ്ങിച്ചു കൊടുത്താലും ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ അറിയേണ്ട ഇവരുടെ അമ്മ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും നെടുങ്കണ്ടത്തു നിന്ന്. അത് ഞാൻ അതിനൊന്നും ഒരു കുറ്റം പറഞ്ഞ, പക്ഷേ ഇവരുടെ അമ്മ കാണിച്ചു. മകന്റെ ഓർമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ മോന്? എന്റെ മകന് ഒന്നും അറിയത്തില്ല മേഡം. ഇപ്പം സത്യം പറഞ്ഞാൽ എന്റെ കൊച്ചിനെ പോലെ എന്റെ കണ്ണി പോലും കാണിക്കല. ഇപ്പൊ കണ്ടിട്ട് കുട്ടീനെ കുട്ടിയെ കണ്ടിട്ട് കഴിഞ്ഞ 6-ാം തീയതി കോടതി വന്നായിരുന്നു. അന്ന് കണ്ടതാ കഴിഞ്ഞ. കൈ പോലും തരിയില്ല. അവരുടെ അമ്മ അച്ഛൻ തരിയല്ല, അനിയൻ തരിയല്ല. നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? അറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മേഡം. 2 വയസ്സായപ്പോ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? 1.5 വയസ്സ് കഴിഞ്ഞു മേഡം. 1.5 വയസ്സ് തത്തകാപ്പത്തകാ നടക്കാൻ തുടങ്ങി. കോടതിയിൽ ഇപ്പോ കേസ് നിലവിലുണ്ടോ? ആ, കോടതി, ന്യായാലയം, കോടതിയിൽ അവരെ കൊണ്ട് പരാതി കൊടുത്തത്. ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും കോടതികളിൽ ഇത് സംബന്ധിച്ച് പരാതി ഉണ്ടോ? ആ, നെടുങ്കണ്ടം ന്യായാലയം കോടതി പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുക, ഇവരെ പരാതി, ആ, ഭർത്താവ് പീഡിപ്പിക്കുക, എന്നെ എന്തോ വേറെന്തോ പൈനാവ് വാട്ടർ തട്ടി ജോലി. അതിന് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട് മാഡം. തരും, എല്ലാം തരും. ടിവി ആക്ട് ആയിരിക്കോ? ടിവി ആക്ട് ആയിരിക്കും. പീഡിപ്പിക്കുക എന്നുള്ള മാഡം. വരും. മാഡം, ഇത് ബാലവാടി ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് എഴുതി വാങ്ങിച്ചതാണ്. സംയോജന മാതൃ സംരക്ഷണ ശിശു വികസന സേവനങ്ങൾ, മാതൃ ശിശു സംരക്ഷണ കാർഡ്. അതുവരെ ഞാൻ ചെറുതോണിന്ന മാഡം വാങ്ങിച്ചു കൊടുത്തത്. അത് അവരെ ഹെൽത്ത് ഇതിനുള്ളതായിരിക്കും. ഇത് എൻ്റെ ഭാര്യ എഴുതിയതാണ് മാഡം. ഓം ശാന്തി. ഓം ശിവായ. ഓ ശക്തി. നോർമൽ ലേബർ. അതാ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. എന്താ ബഹുമാനി ഇടുക്കി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മുമ്പാകെ ബോധിപ്പിക്കുന്ന പരാതി. ആവരാധിക്കാരൻ ബാലചന്ദ്രൻ, എതിർകക്ഷി. അതെ മാഡം, അവര് വനിതാ സെല്ലിൽ പരാതി കൊടുത്ത ശേഷം ഭാര്യ പറഞ്ഞു വിടുകയല്ല. നിങ്ങൾ കൊടുത്ത പരാതിയല്ലേ ഇപ്പൊ മാഡം വായിച്ചത്? അതെ മാഡം, ഇത് അവര് കൊടുത്ത പരാതി മാഡം. ഇതാ വക്കീൽ നോട്ടീസ് മാഡം, ഞാൻ അയച്ച വക്കീൽ നോട്ടീസ്. നിങ്ങൾ അയച്ചതോ? ഞാൻ അയച്ചത്. എന്റെ ഭാര്യ വിട്ടു കിട്ടണം പറഞ്ഞു ഞാൻ അയച്ചത് മാഡം. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി, എന്റെ ഈ വിട്ടുപോയ കുടുംബജീവിതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഞാൻ അയച്ചത് മാഡം. ഇടുക്കി താലൂക്കിൽ, അതായത് അങ്ങോട്ട് കൊടുത്തേക്ക്. ഇതെല്ലാം മാഡം, ഇത് ഇതെല്ലാം അതിൻ്റെ പേപ്പേഴ്സുകളാണ്. ഇതെല്ലാം അവരയച്ച പേപ്പറുകളാണ് മാഡം. വക്കീൽ, മറുപടി വക്കീൽ വെച്ച് കാണേണ്ടത് ഇരു കക്ഷികളും ശേഷം വിളിച്ച്. അതായത് എന്നാ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം മാഡം, ആ കാണേണ്ടത് വേറെ ഒന്നുമല്ല, അവർ കൊടുത്ത ആ കംപ്ലൈന്റ് എന്താന്നുള്ള, എന്തൊക്കെയാണ് അതിന്റെ കംപ്ലൈന്റുകൾ എന്നുള്ളതാണ്. ഇത് കല്യാണക്കുറി ആണ്. ഇതാണ് മാഡം. ആ, ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾ സ്ത്രീകൾക്കുള്ള സംരക്ഷണ നിയമം. താങ്കൾ എതിർകക്ഷിയായി ഈ കോടതിയിൽ സമർപ്പിക്കുന്ന പരാതി.
മനസ്സിലായിട്ട് മേഡം സംസാരിച്ചു, മേഡം സംസാരിച്ച് കഴിയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പോരാൻ തയ്യാറെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നാൽ ശരി നമുക്ക് അടുത്ത നടപടി നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ ആ പ്രശ്നം സോൾവ് ചെയ്തിട്ട് രമ്യതിലെത്തിക്കാൻ നോക്കി മേഡം. അതിനുശേഷം കടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് തന്നെ കൂടെ വിട്ടപ്പോഴത്തേക്കും അനിത, ഈ കുട്ടി നിൻ്റെയല്ല, തന്ത നീയല്ല, തന്ത ധവനെന്ന് പറഞ്ഞ്, നീയാണോ തന്ത? അത് ഞാൻ നോക്കി പറഞ്ഞു, കുട്ടിക്ക് തന്തയാരണം ഞാൻ നോക്കി പറഞ്ഞു, നീയല്ലെന്ന് പറഞ്ഞ് ഇതുപോലെ ചെയ്തിട്ട് എന്നെ ഒരു മാനസികമായിട്ട് പീഡിപ്പിക്കുകയും അതുപോലെ അവൾ എൻ്റെ ഭാര്യയുടെ ചെരുപ്പ് വരെ ഊരിപ്പിക്കാൻ നോക്കിയും മേഡം. നീ ഊരടാ വാടാ പടം, ഞാൻ ധവൻ്റെ കൂടെ പോകും, ദിവൻ്റെ കൂടെ പോകും എന്നൊക്കെ പറഞ്ഞ് നീ നിന്നെ നീ നീ എന്നാ ചെയ്യും, നിനക്ക് നിന്നെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരുപാട് വാക്കുകളൊക്കെ. ഒരു പ്രൊവോക്കേഷൻ ഇല്ലാതെ ഒരു സ്ത്രീ പറയുമോ? നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും സംശയമായിട്ട് പറയുമ്പോഴാണോ അവർ പറയുന്നത്? ചുമ്മാ ആയിരിക്കും അങ്ങനെ പറയുന്നത്? ചുമ്മാ ഒരു പാട്ട് അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മേഡം. ഞാൻ അത് സേവ് അങ്ങനെ റെക്കോർഡ് ചെയ്ത് അതല്ല അതല്ല മേഡം, ഇത് ഇപ്പോഴൊന്നും അല്ലേ, പല പ്രാവശ്യം ഞാൻ കുട്ടിയെ കാണാൻ ചെല്ലുമ്പോഴൊക്കെ അനിത എന്നോട് പറയുന്ന ഓരോ വാക്കുകൾ ഇത് ഞാൻ പല പ്രാവശ്യം പല ആൾക്കാരോടും പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. അങ്ങനെയൊക്കെ ഒരു ഭാര്യ അങ്ങനെയൊക്കെ പറയുമോ? ഇല്ല, അങ്ങനെ പറയല്ല എന്നൊക്കെ പറഞ്ഞു. അലിഗേഷൻ ഈസ് ക്വൈറ്റ് സ്ട്രോങ്. പറയലെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് മേഡം ഞാൻ ഇല്ലേ, ഞാൻ ചെയ്യല്ല. ഇപ്പം അനിതയെ വിളിച്ച് ചോദിച്ചാലും ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്ത പക്ഷം അനിതയെ വിളിച്ച് ചോദിച്ചാലും അനിത ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്ന് പറയൂ. നിർഭയരായ സ്ത്രീ മനസ്സുകൾ, അവരുടെ നിർഭയമായ വാക്കുകൾ. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും വിഷയമാക്കി സ്ത്രീ ശക്തിയുടെ നേർക്കാഴ്ച. ഞാനാണ് സ്ത്രീ. പ്രമുഖ അതിഥികളോടൊപ്പം അവതാരകയായി പ്രശസ്ത സിനിമാ താരം മുത്തുമണിയും. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ നേർക്കാഴ്ച നമ്മുടെ അമൃത ടിവി. ഞാനാണ് സ്ത്രീ. ഇതിനിപ്പോ നിങ്ങളുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അദാലത്ത് വിളിച്ചു മതി. അദാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അനിത വരികയല്ല അദാലത്ത്. സാറേ, ഇതിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം കൂടി പറയണ്ടു സാറേ. എനിക്ക് എൻ്റെ കുട്ടിയെ കാണിക്കത്തില്ല അവർ. അതുപോലെ എൻ്റെ അച്ഛനമ്മയ്ക്കും കുട്ടിയെ തരത്തുമില്ല എടുക്കത്തുമില്ല, കുട്ടി വേറൊരാളുടെ മറ്റൊരാളുടെ ഇങ്ങനെ ഒരു അപവാദങ്ങളും പറഞ്ഞ് എൻ്റെ, അതായത് ഞങ്ങൾ ചെയ്യേണ്ട കടമ ഇതുവരെ എൻ്റെ അമ്മ എടുത്ത് താലോചിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അറ്റാക്ക് പേഷ്യൻ്റെ മേഡം, ഇതുവരെ എൻ്റെ അച്ഛൻ്റെ കൈ പോലും കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇപ്പം എൻ്റെ ആവശ്യം എൻ്റെ കുട്ടി വേണം, എൻ്റെ ഭാര്യയും വേണം, അതാ മേഡം എൻ്റെ ആവശ്യം. നിങ്ങളുടെ ആവശ്യം? എൻ്റെ ആവശ്യം അത്രയേ ഉള്ളൂ. ഞാൻ എല്ലായിടത്തും മേഡം എല്ലാ അത്ത ആ കൊടുത്തേക്കുന്ന പരാതി മുഴുവനും ഞാൻ എൻ്റെ ഭാര്യയും കുട്ടിയും വേണം, ഭാര്യയും കുട്ടിയും വേണമെന്ന് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ളൂ. കുട്ടിയെ കാണണമെന്നും പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും പരാതി കോടതി മുഖാന്തരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല മേഡം, ഇതുവരെ പോയിട്ടില്ല, കൊടുത്തിട്ടില്ല. എനിക്ക് ഇവിടെ നീതി കിട്ടുമെന്ന് ഓർത്തണ്ട മേഡം ഞാൻ ഇവിടെ വന്നത്. കുട്ടിയെ കൊണ്ടേ കാണിക്കാൻ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് വെച്ച് കാണിക്കുന്നതിനായിട്ട് അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇടയിൽ വെച്ച് കാണാനുള്ള ഒരു അവകാശം അവര് ഇന്റർവ്യൂ ഓർഡറിംഗും കൊടുത്തന്നെ. സാറേ, ഒരു കാര്യം കൂടി പറയണ്ടേ. ഇപ്പൊ അനിത തന്നെ പറയുന്നത് കഴിഞ്ഞ 6-ാം തീയതി കുട്ടിയെ കൊണ്ടുവന്നിരുന്നു, കോടതി കൊണ്ടുവന്നിരുന്നു. അപ്പൊ മുടിയെല്ലാം വളർന്നു, അന്ന് ഞാൻ ലാസ്റ്റ് കണ്ടത് മേഡം മുടിയെല്ലാം വളർന്നത്. അതായത് ഞങ്ങൾക്ക് നേർച്ചയുണ്ട്, കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുവരും. ഇതൊക്കെ തടസ്സപ്പെടുത്തിയാണ് അവരുടെ അമ്മ ധിക്കരിച്ചാണ് നിർത്തിയേക്കുന്നത്. അതുപോലെ എൻ്റെ കുട്ടിയെ ഞാൻ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും ഞാൻ ഒരു സാധനം മേടിച്ചു കൊടുത്താലും അനിത കൊടുക്കുകയില്ല, എൻ്റെ മകന് കൊടുക്കുകയില്ല. ഒരു സാധനം മേടിച്ചു കൊടുത്താലും കൊടുക്കില്ല. പക്ഷെ നാട് മുഴുവനും പറയുന്ന എന്നെ ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ കുട്ടിയെ നോക്കുന്നില്ല, എനിക്ക് ചെലവിന് തരുന്നില്ല, ഇങ്ങനെയൊക്കെ സാറാ പറയുന്നത്. നിങ്ങൾ ചെലവിന് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചെലവിന് ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഞാൻ ചെലവിന് കൊടുത്തിട്ടുണ്ട് മേഡം. അതല്ല, ഇപ്പം ഈ പറയാതെ നിങ്ങളോട് അറിയിക്കാതെ ഭാര്യയും കൊണ്ട് അവരുടെ അമ്മ പോയില്ലോ? ആ പോയി സാർ. അതിന് ശേഷം നിങ്ങൾ എപ്പോഴെങ്കിലും ചെലവിനാണ്? ഞാൻ ആ മധ്യസ്ഥന്മാരെ വെച്ച് സംസാരിച്ച് പാർട്ടിക്കാരും അവരുടെ പാർട്ടിക്കാരും അവരുടെ വാർഡ് മെമ്പർമാരെ വിളിച്ചിരുത്തി സംസാരിച്ച് ഞങ്ങൾ പിന്നെ ഒരു രമ്യതയെ വരികയും ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ട് ചികിത്സിക്കുകയും ആ എൻ്റെ കുട്ടിക്ക് പാമ്പാടുംപാറ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയും ഒരു ടെസ്റ്റ് ഇഞ്ചക്ഷൻ എടുക്കുകയും പിന്നെ അതേപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിക്കുകയും അതേപോലെ തന്നെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിക്കുകയും, അതായത് ഫിക്സിനുള്ള മരുന്നുകളും ഗുളികകളും വാങ്ങിച്ചു കൊടുക്കും എൻ്റെ ഭാര്യയ്ക്ക്.
ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് മാഡം. അതുകൊണ്ട് മാസം മാസം ചെലവിന് കൊടുത്തിട്ടുണ്ടോ? തമാശയുടെ തൃശൂർ പൂരത്തിന് അരങ്ങൊരുങ്ങുന്നു. ഹാസ്യോത്സവ ആഘോഷത്തിന് മേളക്കൊഴുപ്പുമായി അവരെത്തുന്നു. കോമഡിയുടെ കമ്പക്കെട്ടുമായി നെൽസൺ, ചിരിയുടെ മാലപ്പടക്കവുമായി ഉല്ലാസ് പന്തളം, തമാശയുടെ കുടമാറ്റവുമായി ബിനു അടിമാലി. അതെ, ഒപ്പം അവതാരകയായി മിനി സ്ക്രീൻ രാജകുമാരി അശ്വതിയും. കോമഡി രാജാക്കന്മാരോടൊപ്പം മിനി സ്ക്രീനിൽ ആദ്യമായി പ്രേക്ഷക പങ്കാളിത്തവും കൂടിച്ചേരുന്ന കോമഡി ഷോ. തമാശയുടെ പുതുപുത്തൻ മസാലക്കൂട്ടുമായി കോമഡി മസാല തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. മാസ ചെലവന് ഞാൻ കൊടുത്തിട്ടില്ല മാഡം. അല്ല, ചോദിച്ചതാണ്, വിവരം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഞാൻ സാറേ, അതിന് അവർ കേസ് കൊടുത്തിട്ട് മെയിൻ്റനൻസിന് കൊടുത്തിട്ടുണ്ടോ? മെയിൻ്റനൻസ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉണ്ട് മെയിൻ്റനൻസ് 6000 രൂപയും. അല്ല, അത് സ്പെസിഫിക് എമൗണ്ട്. ഇൻട്രീം ആപ്ലിക്കേഷൻ ഞാൻ കണ്ടില്ല, അതിൽ ആയിരിക്കും സ്പെസിഫിക്. അവർ അതിൽ ഇപ്പോൾ ഈ ന്യായാലയയിൽ കൊടുത്ത പരാതി പ്രകാരം അവർ കുടുംബസ്വത്തായിട്ട് കൊടുത്ത ഒരു മിനിറ്റ് ഞാൻ അവരോട് സംസാരിക്കില്ലേ ബാലചന്ദ്രൻ. 4.5 പവൻ സ്വർണവും 40,000 രൂപയും പിന്നെ വീട്ടുപകരണങ്ങളും നൽകിയിരുന്നു. ആയതെല്ലാം തിരിച്ചു കിട്ടണം, പിന്നെ ജീവനാംശം നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊരു സ്പെസിഫിക് എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണമെന്നില്ല, മെയിന്റനൻസ് മാത്രം കൊടുക്കാം. ഇതിൽ ഈ ഡി വി ആക്ട് പ്രകാരം കൊടുത്തെന്ന് വെച്ചാൽ നോട്ടീസ് മാത്രമല്ലേ അയച്ചിട്ടുള്ളൂ. ഒരു ലീഗൽ നോട്ടീസ്, അതിന്റെ ഒരു പ്രാഥമിക ഇതായിട്ടുള്ള ഒരു നോട്ടീസ് മാത്രമേ അയച്ചിട്ടുള്ളൂ, അതിന് പ്രൊസീഡ് ചെയ്തിട്ടില്ല. അല്ലേ, പിന്നെ നിങ്ങൾ കേസ് ഒന്നും ഫയൽ ചെയ്തിട്ടില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഈ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞും കൊടുത്തിട്ടില്ല. ഞാൻ അവരെ പറഞ്ഞായിരുന്നു, അപ്പം കേസ് എങ്ങനെ രമ്യ തീർക്കാന്ന് പറഞ്ഞ പറയുമ്പോഴത്തേക്കും ഈ പ്രാവശ്യം വരാൻ, അടുത്ത പ്രാവശ്യം അവധിക്ക് വരാൻ പറഞ്ഞാൽ അനിത വരികയില്ല. പിന്നെ വരെ 2 പ്രാവശ്യം കഴിഞ്ഞാൽ വരുവുള്ളൂ അനിത. ഡി വി ആക്ട് പ്രകാരം കൊടുത്ത കേസിൽ, ഗ്രാമ ന്യായാലയുടെ മുമ്പാകെ കൊടുത്ത കേസുണ്ടല്ലോ, ആ കേസിലാണ് നിങ്ങൾക്ക് 6000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ഉത്തരവ് വന്നിട്ടുണ്ടോ? ഇല്ല മാഡം, 6000 രൂപ 3000 രൂപ. അല്ല, എന്തെങ്കിലും ഉത്തരവ് വന്നിട്ടുണ്ടോ? 3000 രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞത്, പക്ഷെ എന്റെ അടുത്ത് അത് പറഞ്ഞേക്കെന്ന് പറഞ്ഞു 3000 രൂപ നിങ്ങൾ കൊടുക്കണം മെയിന്റനൻസ് എന്ന് പറഞ്ഞ ഉത്തരവ് വന്നിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്? അതിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. എന്നിട്ട് കൊടുത്തോ? അവർ എന്റെ അടുത്ത് മാഡം കൊടുക്കുന്നില്ല, കാരണം ഞാൻ എന്റെ ഭാര്യ വേണമെന്നാ പറഞ്ഞേക്കുന്നു മാഡം. കോടതി ഉത്തരവ് ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഭാര്യ കുട്ടിയെ സംരക്ഷിച്ചു. ബാലചന്ദ്രൻ, ഇത് അത് ഇന്റർവ്യൂ മോഡൽ ആണോ? അത് ഇന്റർവ്യൂ മോഡൽ ആണോ? മോഡലിന്റെ കോപ്പി ഒന്നും ഇതിനകത്തില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം കോടതിയിൽ പോയിട്ടുണ്ട് ഈ കേസ് കൊടുത്ത ശേഷം? ഞാൻ 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്. ആദ്യം ചെന്നപ്പോൾ കൗൺസിലർ രണ്ടുപേരെയും ചേർന്ന് സംസാരിക്കുകയല്ലേ ചെയ്തത്? ആ, സംസാരിക്കുകയാണ്. അതിലിപ്പോ 3000 രൂപ ഓർഡർ വന്നിട്ടുള്ളു. 3000 രൂപ വീതം, അപ്പൊ 6000 രൂപ മാസത്തിൽ അല്ലേ? അത് ഇതുവരെ നിങ്ങൾ കൊടുത്തിട്ടില്ല. അത് ഏത് ഡേറ്റിലാണ് സാർ വന്നത്? ഒക്ടോബർ 12 2017. അപ്പൊ ഇപ്പോ 6-7 മാസമായി. ഈ 7 മാസമായിട്ട് നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തില്ല സാറേ, കാരണം ഞാൻ ഈ 7 ഞങ്ങൾ ചോദിക്കണേന് മറുപടി പറയും. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ എന്തുകൊണ്ട് അത് കൊടുക്കാതിരുന്നു. കൊടുക്കാതിരുന്നു പറഞ്ഞാൽ സാറേ, ഞാൻ എൻ്റെ ഭാര്യയും കുട്ടിയും എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണം വേണ്ട എന്നുള്ളത് വേറെ വിഷയം ബാലചന്ദ്രൻ. കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഓർഡറാണ് സാറേ. അതിനകത്ത് സാറേ, അത് ഞാൻ കാണാൻ ആദ്യം 3000 രൂപ സാറേ പറഞ്ഞത്, എന്റെ ഞാൻ കൂലി അത്രയൊന്നും. അത് ഓർഡറില് 3000 വെച്ച് 6000 രൂപ കോടതിയിൽ നിന്ന് വിധിയായിട്ടുണ്ട്. നിൽക്കൂ, ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കൂ. വിധിയായിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കേണ്ടതായിരുന്നു. ഞാൻ സമീപിച്ചു സാറേ. സമീപിച്ച് ഞാൻ പറഞ്ഞ ഞാൻ ഏത് തർക്കം വെച്ചിട്ടുണ്ട് സാറേ, എനിക്ക് എന്റെ ഭാര്യയും കുട്ടിയും വേണം എന്ന് ഞാൻ തർക്കം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.